ഹായ് നമസ്തേ. ഇന്നത്തെ വീഡിയോ എൻജോയ് പോത്തോസിനെ പറ്റിയാണ്. അത് നല്ല ബുഷിയായിട്ട് വളരാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോ ഫുള്ളായിട്ട് കാണണേ, സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ്. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. എൻജോയ് പോത്തോസ് നമുക്ക് വീടിനകത്തും പുറത്തും വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നല്ല ബുഷിയായിട്ട് അതിനെ വളർത്തുകയും ചെയ്യാം. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാനിത് 2 മാസം മുന്നേ ഒരു ചെടിയുടെ വള്ളി എടുത്തിട്ട് ഈ എൻജോയ് പോത്തോസിൻ്റെ വള്ളി എടുത്ത് ഓരോ നോഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് പിടിപ്പിച്ചതാണ്. ഇപ്പോൾ അതിന് വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് ഒരു 7-10 മൂടോളം ഉണ്ട്. അപ്പം ആ 10 ചുവട് നമുക്ക് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വരും. പിന്നെ അപ്പോൾ അതിന് എന്തൊക്കെയാ വളമല്ല പോട്ടിങ് മിക്സ് എന്തൊക്കെയാന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. പോട്ടിങ് മിക്സിനകത്ത് മേൽമണ്ണും പിന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി, പിന്നെ കുറച്ച് ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചായ വേസ്റ്റ് ഉണ്ടല്ലോ, ആ ചായ വേസ്റ്റോ പിന്നെ അതിൻ്റെ കൂടെ എല്ലുപൊടിയോ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എല്ലുപൊടിയൊക്കെ ചേർക്കണമെന്നുണ്ടെന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പോട്ടിങ് മിക്സ് തയ്യാറാക്കണം. തയ്യാറാക്കിയിട്ട് അതിനകത്തേക്ക് ഈ ഓരോ തൈകളും നട്ടു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇതൊരു 10 തൈകളോ ഉണ്ട് ഞാനിപ്പോൾ ഈ നടുന്നത്. അപ്പോൾ അത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ അത് നന്നായിട്ട് ചെടി വളരാൻ തുടങ്ങുമ്പോഴത്തേന് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേന് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ വള്ളി ഇങ്ങനെ പടരാൻ തുടങ്ങുമ്പോഴത്തേന് നമ്മൾ ആ പടരുന്ന വള്ളികൾ താഴേക്ക് വരുന്ന വള്ളികൾ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്നും പിന്നെ അതിൻ്റെ പുറകിലുള്ള നോഡിൽ നിന്നൊക്കെ വീണ്ടും പൊട്ടിക്കിളിക്കും. അപ്പോൾ നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് വരും, കുറേ ശിഖരങ്ങളുണ്ടാവുകയും ചെയ്യും. ഇത് വീടിനകത്തും വെക്കാം, പുറത്തും വെക്കാം. പിന്നെ കൂടുതൽ സൂര്യപ്രകാശം വേണമെന്നില്ല ഇതിന്. അപ്പോൾ ഒരു 5-6 മണിക്കൂർ ചെറിയ രീതിയിൽ തട്ടുന്ന സൂര്യപ്രകാശം മതി. അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ ചെടി നന്നായിട്ട് വളരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നന്നായിട്ട് അത് ഒരു വളർച്ച കുറവായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇലയൊക്കെ കരിഞ്ഞു പോകുന്നതൊക്കെ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂര്യപ്രകാശം കുറച്ച് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതിയാവും. പിന്നെ ഇത് വെള്ളത്തിലിട്ടും വളർത്താം കേട്ടോ. വെള്ളത്തിൽ വെച്ച് വളർത്തിയാലും അതിന് വേരിറങ്ങും. വേരിറങ്ങിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ തന്നെ വളർത്തുകയും ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിൽ വെക്കുകയും ചെയ്യാം. ഇതിന് വളമായിട്ട് നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളങ്ങളാണ് ഏറ്റവും നല്ലത്. എന്തെന്ന് വെച്ചാൽ ഇലച്ചെടി ആയതുകൊണ്ട് അതിൽ നല്ലൊരു കാര്യം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചായ, കട്ടൻ ചായ തിളപ്പിക്കുക. അത് നേർപ്പിച്ച കട്ടൻ ചായ എടുത്തിട്ട് അത് ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇല നല്ല ഭംഗിയായിട്ടിരിക്കും. ഇല നല്ല നന്നായിട്ട് ചെടി വളരുകയും ചെയ്യും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ പോട്ടി മിക്സിൽ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും. ഈ വെള്ളത്തിലിട്ട് നമ്മൾ വളർത്തുമ്പോൾ അത് വീട്ടിനകത്തൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് വെള്ളം മാറ്റി കൊടുക്കണം. ഇത്രയൊക്കെ ഉള്ളൂ പോത്തോസ് വളർത്തുന്ന രീതികളൊക്കെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കേ, ബൈ.